പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ 1,75,00,000 രൂപ ചിലവിൽ നിർമ്മിച്ച ഐസൊലേഷൻ വാർഡ് ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. ശിലാഫലകം അനാച്ഛാദനം എം വിജിൻ എംഎൽഎ നിർവഹിച്ചു. പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ 1,75,00,000 രൂപ ചിലവിൽ നിർമ്മിച്ച ഐസൊലേഷൻ വാർഡിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. ചടങ്ങിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അധ്യക്ഷത വഹിച്ചു. ശിലാഫലകം എം വിജിൻ എംഎൽഎ അനാച്ഛാദനം ചെയ്തു. ഐസൊലേഷൻ വാർഡുകളുടെ പ്രാധാന്യം വളരെ വളരെ വലുതാണ്. അതുകൂടി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഗവൺമെന്റ് നേരത്തെ തന്നെ താലൂക്ക് ഹോസ്പിറ്റലുകളിൽ ഉൾപ്പെടെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഇത്തരം ഐസൊലേഷൻ വാർഡുകൾ അത് പൂർത്തീകരിക്കണമെന്ന് തീരുമാനമെടുത്തത്. എന്നാൽ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 39 പുതിയ ഐസൊലേഷൻ വാർഡുകളുടെ പ്രവർത്തനമാണ് ഉദ്ഘാടനം നമ്മുടെ കല്യാശ്രീ ഉൾപ്പെടെ. എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടും കിഫ്ബി ഫണ്ടും ചേർത്ത് ആകെ 1.75 കോടി രൂപയ്ക്കാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ നേതൃത്വത്തിലായിരുന്നു പ്രവൃത്തികൾ പൂർത്തീകരിച്ചത്. കോവിഡ് പോലെയുള്ള മഹാമാരികളും പകർച്ചവ്യാധികളും നേരിടുന്നതിന് ആരോഗ്യമേഖലയെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനാണ് കല്യാശ്ശേരി മണ്ഡലത്തിലെ പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ഐസൊലേഷൻ വാർഡ് ഒരുക്കിയത്. പ്രീ എഞ്ചിനീയർഡ് സ്ട്രക്ചർ ഉപയോഗിച്ചാണ് അത്യാധുനിക സൗകര്യങ്ങളോടെ വാർഡ് നിർമ്മിച്ചത്. 2,400 ചതുരശ്ര അടി വിസ്തീർണത്തിലായി നിർമ്മിച്ച വാർഡിൽ 10 കിടക്കകളുള്ള പേഷ്യന്റ് കെയർ സോൺ, പ്രവേശന ലോബിയോടുകൂടിയ കാത്തിരിപ്പ് കേന്ദ്രം, പേഷ്യന്റ് മോണിറ്റർ, ECG, ഓക്സിജൻ പ്ലാന്റ്, സ്റ്റാഫ് റൂം, ഡോക്ടർമാർക്കുള്ള മുറി, ഡ്രസ്സിംഗ് റൂം, നഴ്സസ് സ്റ്റേഷൻ, എമർജൻസി പ്രൊസീജിയർ റൂം, മെഡിക്കൽ ഗ്യാസ് സംഭരണത്തിനുള്ള മുറി എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ട്. KMSCL എഞ്ചിനീയർ കെ അശ്വജിത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ, 7 ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP ഗോവിന്ദൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ AV രവീന്ദ്രൻ, പ്രേമ സുരേന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് അംഗം ജസീർ അഹമ്മദ്, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ സുനിൽകുമാർ, സന്തോഷ് CBK, AP ബദറുദ്ദീൻ, കെ സജീവൻ, PT സുരേഷ് ബാബു, പഴയങ്ങാടി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ PT അനി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.